നമസ്കാരം. അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യമായി സഹായം തേടി എത്തിയത് ഈ ജനപ്രതിനിധിക്ക് മുമ്പിലാണ്. ആരാണെന്നറിയണ്ടേ? രാഘവൻ. ഇയാൾ കേരള സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഡി കെ ശിവകുമാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കുടുംബത്തെ തിരികെ അയക്കുകയായിരുന്നു. കുടുംബം അപകടം നടന്ന സ്ഥലത്തെത്തുമ്പോൾ ശിവകുമാറില്ല, രാഘവനുമില്ല. അർജുനെ രക്ഷിക്കണമെന്ന് ഉദ്ദേശത്തോടെ ഒരു പ്രവർത്തനവും അവിടെ തുടക്കത്തിൽ ഒട്ടും നടന്നതുമില്ല എന്നുള്ളതാണ് വാസ്തവം. സർക്കാരിനെ അറിയിച്ചാൽ പിണറായി ഇടപെട്ടാലോ എന്നോർത്ത് കർണാടക സർക്കാർ വഴി രഹസ്യ ഇടപെടലിന് ശ്രമിച്ച ഇയാളാണ് ഈ രക്ഷാപ്രവർത്തനം വൈകിയതിലെ പ്രധാന കുറ്റക്കാരൻ. ഈ നാണം കെട്ടവനെയൊക്കെ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിപ്പിച്ചുവിട്ട ജനത്തെ പറഞ്ഞാൽ മതിയല്ലോ. അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ ഉണർന്ന് പ്രവർത്തിക്കാതെ ഉത്തരവാദിത്വം NH-നാണെന്ന് പറഞ്ഞൊഴിഞ്ഞ MK രാഘവൻ, ഇന്ത്യയിലെ ഏറ്റവും മോശം സർക്കാർ തങ്ങളുടേതാണെന്ന് തെളിയിച്ച സിദ്ധരാമയ്യയും DK യും, മനുഷ്യജീവന് വിലകൽപ്പിക്കാത്ത ഇവരെക്കുറിച്ച് ഓർത്ത് ഈ നാട് ശരിക്കും ലജിക്കുകയാണ്. ആ മനുഷ്യജീവന് പുല്ല് വില കൽപ്പിച്ച ഭരണകൂടത്തിന്റെ പേരാണ് കർണാടക കോൺഗ്രസ്. മൈക്കിന്റെ മുന്നിൽ നിന്ന് കർണാടക സർക്കാരിനെ ന്യായീകരിച്ച് വെള്ളപൂശുകയാണ് ഇപ്പോൾ VD സതീശൻ എന്ന വിട്ടി സതീശൻ വരെ ചെയ്യുന്നത്. ടാങ്കർ ലോറിയിൽ ഉണ്ടായിരുന്ന ഒരു തമിഴ്നാട് സ്വദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുറിച്ച് തമിഴ്നാട് സർക്കാരിന് പോലും ഒന്നും പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. കേരള സർക്കാർ കർണാടക സർക്കാരിൽ ചെലുത്തിയ കടുത്ത സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് അവിടെ 4-ാം നാൾ തുടക്കത്തിൽ അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കണേ, മറ്റൊരു സർക്കാർ സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രം ഒരു മനുഷ്യജീവനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു അവസ്ഥ കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ്. ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സ്വന്തമായിട്ട് നിലപാടോ തീരുമാനങ്ങളോ എടുക്കാൻ കഴിയാത്ത ഇവരൊക്കെ തോൽവികളായി സ്വയം കോമാളികളായി മാറിയിരിക്കുന്നതിന് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അഴിമതി നടത്താനുള്ള മാർഗം മാത്രമാണ് അധികാരമെന്ന്, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ അവർ ഈ ഒരു സംഭവത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഇനി തേച്ചുമിനുക്കിയ കതറ് വിട്ട് ഏതെങ്കിലും സതീശന്മാർ കഴിവുകെട്ട കോൺഗ്രസ് സർക്കാർ വാഴുന്ന കർണാടകയെ കണ്ടുപഠിക്കുന്നുള്ള ന്യായീകരണങ്ങളുമായിട്ട് വരും. ഈ സംഭവം കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് പ്രതിപക്ഷം കിടന്ന് ബഹളം കൂട്ടിയാൽ